നല്ല ചുട്ട മണം. നോക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഹിന്ദിയിലെ പേര് ചോദിച്ചതാണ്. അയാൾ എന്തോ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, അയാൾക്ക് മനസ്സിലായി. ബോംബെയിൽ വന്നതിന് ശേഷമുള്ള തെരുവ് കാഴ്ചയിൽ കാണാൻ ഇറങ്ങിയതാണ്. രാവിലെ 9 മണിയായി കാണും. നല്ല തിരക്കാണ്. റോഡ് മുഴുവൻ തെരുവ് കച്ചവടക്കാർ കയ്യേറിയിരിക്കുന്നു. ഏതായാലും ചായ കുടിക്കാനായി ഹോട്ടലിൽ കയറി. നല്ല വിശപ്പ്. പൂരിയും ബാജിയും കഴിച്ചു. പുറത്തിറങ്ങിയപ്പോൾ വേസ്റ്റ് എടുക്കുന്ന ട്രക്ക് കണ്ടു. നല്ല വണ്ടി. നമ്മുടെ നാട്ടിൽ നിന്നും കാണാതെ പോയ റാലിയിലാണ് ഇപ്പോഴും ചരക്കുകൾ കൊണ്ടുപോകുന്നത്. സാധാരണക്കാരനായ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. എന്താണ് കഴിക്കുന്നത് അറിയാൻ പോയി നോക്കി. ഇഡലിയും ഉഴുന്നുവടയുമാണ്. എന്തോ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് തെരുവിൽ അധികവും. ഡൽഹിയിലെ തെരുവുകളേക്കാൾ കുറച്ചുകൂടി വൃത്തി കാണുന്നുണ്ട് ഇവിടെ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരാൾ അച്ചാർ തേച്ചു കൊടുക്കുകയാണ്. നാരങ്ങ, പച്ചമാങ്ങ തുടങ്ങിയ എല്ലാ സാധനങ്ങളുമുണ്ട്. ഇവിടെ ആരും കഴുകി കഴിക്കുന്നത് കാണുന്നില്ല. മറ്റൊരു കാഴ്ച റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളാണ്. റോഡിൻ്റെ നടുവിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം എന്തൊക്കെയോ വാരി പൊതിയിലാക്കി കൊടുക്കുന്നുണ്ട്. അയാളെ കൈയുടെ വൃത്തി അപാരം തന്നെ. ഓ, സമാധാനമായി. ഗ്ലൗ ഇട്ട് പണിയെടുക്കുന്ന ഒരാളെ കണ്ടല്ലോ. ആളുകൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റേതാണ്. അടിപൊളി കാരക്ക, വൃത്തിയുള്ള നല്ല ഉണങ്ങിയതാണ്. റാളികളുമായി അറഞ്ചം പുറഞ്ചും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ റാളിയിൽ പിക്കപ്പ് വാനിനേക്കാൾ സാധനം കയറ്റിയിട്ടുണ്ട്. റോഡിലെ കാഴ്ചകൾ തീരുന്നില്ല. എവിടെ നോക്കിയാലും കച്ചവടങ്ങൾ തന്നെ. ചെറിയ കച്ചവടങ്ങളും വലിയ കച്ചവടങ്ങളുമായി അങ്ങനെ നിരനിരയായി നിൽക്കുന്നു. ഞാൻ ബിസിനസ് ആവശ്യത്തിനാണ് ബോംബെയിൽ വന്നത്. രാത്രി 7 മണിയായി. മടക്കയാത്രയിലാണ്. രാത്രി 9 മണിക്കാണ് പൻവേലിൽ നിന്നും കോഴിക്കോടുള്ള എൻ്റെ വണ്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ചു. ട്രെയിനിലെ ഫുഡ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറച്ച് റോബസ്റ്റും മുന്തിരിയും വാങ്ങിച്ചു. അങ്ങനെ എസ്കലേറ്ററിൽ ഇറങ്ങി പൻവേൽ സ്റ്റേഷനിലേക്ക്. തിരിച്ചു പോകുന്നത് ദുരന്തോ എക്സ്പ്രസ്സിലാണ്. നല്ല വൃത്തിയുള്ള ട്രെയിൻ. സ്റ്റോപ്പുകൾ നന്നേ കുറവായതുകൊണ്ട് ആൾക്കാരും വളരെ കുറവാണ്. പുറത്തെ കാഴ്ചകൾ സുന്ദരമാണ്. വണ്ടി നല്ല സ്പീഡിലാണ് ഓടുന്നത്. 18 മണിക്കൂറിൻ്റെ യാത്രക്കുടവിൽ അങ്ങനെയാണ് നമ്മുടെ സ്വന്തം കോഴിക്കോടെത്തി. ആ ബോർഡ് കാണുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.